Hi friends, welcome back to Calicut Food Gallery. ഇന്ന് വന്നിരിക്കുന്നത് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല നാടനായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് അതായത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സംഭാരമാണ് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള നല്ല കട്ട തൈര് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭാരം ഉണ്ടാക്കിയിരിക്കുന്നത് ആ തൈര് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഇത് നാരകത്തിൻ്റെ ഇലയാണ് അതായത് നാരങ്ങയുടെ ഇലയുണ്ടല്ലോ ചെറുനാരങ്ങയുടെ ഇല അതാണ് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒന്നങ്ങ് മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെറുനാരങ്ങയുടെ ഇല രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് ഇത് ഒന്നങ്ങ് ചതച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരിഞ്ഞു പോകണ്ട ഈ ഒരു പാകത്തിനായാൽ മതിയാകും ഇനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ തൈരാണ് ഈ ഒരു തൈരാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല കട്ട തൈരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കണമെന്നൊന്നുമില്ല ഒരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് അടച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഈസി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി ഓവറായിട്ട് അടിഞ്ഞു പോവുകയേ ചെയ്യരുത് ഏകദേശം ഒരു 10 സെക്കൻഡൊക്കെ അടിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്ക് റെഡിയായി തന്നെ കിട്ടും എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതിപ്പോൾ കണ്ടില്ലേ ഈ ഒരു പാകത്തിനാണുള്ളത് ഇത് കുറച്ച് കട്ടിക്കാണുള്ളത് നമ്മൾ സംഭാരമാണല്ലോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഫസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ് അതൊന്ന് ചെറുതാക്കിയിട്ട് ഒന്നങ്ങ് ഞെരടി ഇട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇവയെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അവിടെ 3 ഓപ്ഷൻസ് വരും അതിൽ ഓൾ തന്നെ വേണേ ക്ലിക്കാനായിട്ട് എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ സംഭാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ശരി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ താങ്ക് യു